എല്ലാവർക്കും നമസ്കാരം. ഗീതാ സലീൽ ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ്, എന്നാൽ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു റെസിപ്പിയുമാണിത്. ഫ്രഷ് ക്രീം എങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്നാണ് എന്നിവിടെ കാണിച്ചു തരുന്നത്. ഫ്രഷ് ക്രീം ആവശ്യമുള്ളപ്പോൾ സാധാരണ നമ്മൾ കടയിൽ പോയാണ് വാങ്ങാറുള്ളത്. എന്നാൽ വീട്ടിൽ തന്നെ എത്ര എളുപ്പത്തിൽ ഇത് തയ്യാറാക്കിയെടുക്കാമെന്ന് ഈ വീഡിയോയിലൂടെ കാണാം. ഫ്രഷ് ക്രീം ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യം പാൽപ്പാടയാണ്. പാല് നന്നായി തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ പാട ഒരു കുപ്പിയിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കുക. ഇത് 3 ആഴ്ചയോളം ഞാൻ ശേഖരിച്ച പാൽപ്പാട ഫ്രീസറിൽ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്. ഏകദേശം 4 മണിക്കൂറെങ്കിലും ഫ്രീസറിലിരുന്ന പാൽപ്പാടയാണ് ഇതിന് വേണ്ടത്. ഇതിവിടെ 1 കപ്പ് പാൽപ്പാട എടുത്തിട്ടുണ്ട്. അതിനെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 30 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്താൽ മതി. കൂടുതൽ നേരം മിക്സിയിൽ അടിക്കരുത്. അതിനുശേഷം അതിനെ ഒരു ബൗളിലേക്ക് മാറ്റുക. ഇത് ഞാനിവിടെ സ്പൂൺ കൊണ്ട് കോരി കാണിക്കുന്നത് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് നല്ല ക്രീമി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, നല്ല കറക്റ്റായിട്ടാണ് അടിച്ചെടുത്തിരിക്കുന്നത്. ഇത് കൂടുതൽ സമയം അടിക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടെക്സ്ചർ മാറിപ്പോകും. ഇതുപോലെയാണ് ഇരിക്കേണ്ടത്. ഇതുതന്നെയാണ് കറക്റ്റ് ഫ്രഷ് ക്രീം. ഇനി കടയിൽ നിന്ന് വാങ്ങിയ ഫ്രഷ് ക്രീം ഞാൻ കാണിച്ചു തരാം. ഇത് ഇത്തിരി വൈറ്റിഷ് ആയിട്ടാണ് ഇരിക്കുന്നത്, വെള്ള നിറമാണ്. പക്ഷേ നമ്മുടെ ക്രീമിന് ഒരു ക്രീം കളറാണ്. അത് പാൽപ്പാട, നല്ല മഞ്ഞ നിറത്തിലുള്ള പാൽപ്പാട ആയതുകൊണ്ടാണ്. പിന്നെ നമ്മൾ യാതൊരു തരത്തിലുള്ള പ്രിസർവേറ്റീവ്സും ഇതിൽ ചേർക്കുന്നില്ല. ഇനി ഇതിനെ നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിനകത്ത് സൂക്ഷിച്ചു വയ്ക്കാം. എയർ ടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ടെയ്നറിലോ ബോട്ടിലോ തന്നെ സൂക്ഷിക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ യാതൊരു പ്രിസർവേറ്റീവ്സും ഇതിൽ ചേർത്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നത് പാൽപ്പാട ശേഖരിച്ച് വയ്ക്കുക. ആവശ്യമുള്ളപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇതേപോലെ ക്രീം ഉണ്ടാക്കി എടുക്കുക. നല്ല ക്രീമാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്. ആകെ ഒരു ജോലിയുള്ളത് പാല് കാച്ചുമ്പോൾ അതിൻ്റെ പാടയൊന്ന് സൂക്ഷിച്ച് വയ്ക്കണം. 1 കപ്പ് ഫ്രീസ്ഡ് പാൽപ്പാട കൊണ്ട് 125 ml ഫ്രഷ് ക്രീമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്കും ഇതുപോലെ വളരെ എളുപ്പത്തിലും വളരെ ചിലവ് കുറഞ്ഞ രീതിയിലും ഈ ക്രീം തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.